നഗ്നരായിട്ട് ജീവിക്കുകയും പരസ്യമായിട്ട് സെക്സിൽ ഏർപ്പെടുകയും ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി നമ്മളുടെ കേരളത്തിലുണ്ട്. കോഴിക്കോട് ജില്ലയിലുള്ള വടകരയിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്ര ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സിദ്ധ സമാജം എന്നാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പേര്. വളരെ വിചിത്രമായിട്ടുള്ള ജീവിത ശൈലിയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെയുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നഗ്നരായിട്ടാണ് ജീവിക്കുന്നത്. പുറത്തു പോകുമ്പോഴല്ല, ഇവരുടെ ജപത്തിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ സമയത്തും ഒക്കെ ഇവർ ഡ്രസ്സില്ലാതെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെയുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ ഏതെങ്കിലും സ്ത്രീക്കും പുരുഷനും പരസ്പരം സെക്സ് ചെയ്യാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ അതിവിടെ ചെയ്യാം. പക്ഷേ അത് പരസ്യമായിട്ടായിരിക്കണം ചെയ്യുന്നുണ്ടാവുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ സാധാരണ ആൾക്കാരെ പോലെ ബന്ധങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. അതായത് ഭാര്യ ഭർത്താവ്, അച്ഛൻ അമ്മ, സഹോദര സഹോദരി, മക്കൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊന്നും തന്നെ ഇവരെ വിശ്വസിക്കുന്നില്ല. പക്ഷേ രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ 3 വയസ്സ് വരെ കുട്ടിയെ മാതാപിതാക്കളുടെ കൂടെ ജീവിക്കാനായിട്ട് അനുവദിക്കും. അതിനുശേഷം ഇവരെ ഒരു ഓർഫനേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നീട് SSLC ശേഷം അവർ തിരിച്ച് ആശ്രമത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ ഇവിടുത്തെ ജീവിത രീതിക്ക് കൃത്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ജപം, ഈ ഒരു സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. മറ്റൊരു കൗതുകമുള്ളൊരു കാര്യം, രാത്രി ഉറങ്ങുന്ന സമയത്ത് സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇടകലർന്നാണ് കിടക്കുന്നത്. എന്നാൽ ഓരോ ദിവസവും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ മാത്രമേ ഉറങ്ങാനുള്ള അനുവാദമുള്ളൂ. കാരണം അല്ലെങ്കിൽ അത് ബന്ധങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. സിദ്ധാശ്രമത്തിലുള്ള എല്ലാവരും തന്നെ വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരിവിടെ അവർക്ക് ആവശ്യമുള്ള കൃഷി, മരുന്ന് നിർമ്മാണം തുടങ്ങിയവ ചെയ്യാറുണ്ട്. ഇവരുടെ ആയുർവേദ മരുന്നുകൾ വളരെ പ്രശസ്തിയുള്ളതാണ്. വളരെ ഫലപ്രാപ്തി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിക്കാറുമുണ്ട്. കേരളത്തിലെല്ലായിടത്തും തന്നെ ഇവർക്ക് ഇവരുടെ മരുന്ന് വിൽപ്പനയ്ക്കായിട്ടുള്ള ഔട്ട്ലെറ്റുകളും ലഭ്യമാണ്. 100 വർഷത്തിലധികം പഴക്കമുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഇവിടെ സന്ദർശിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് രാവിലെ 8 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയും അനുവാദമുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.